നിശബ്ദരാക്കപ്പെട്ടു തങ്ങളെന്ന് രാജ്യത്തെ ജനതയും ജനപ്രതിനിധികളും ചിന്തിക്കുന്ന ഇടത്താണ് പാർലമെന്റ് സമ്മേളിക്കുന്നത്. ഇന്നും സഭാ സമ്മേളനത്തിനായി സ്പീക്കർ നടപടികൾ ആരംഭിക്കും മുൻപേ പ്രതിപക്ഷ ബെഞ്ചിൽ ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. പക്ഷേ എവിടെയോ എന്തോ ചിലതെല്ലാം ചർച്ച ചെയ്യപ്പെട്ടേക്കാമെന്ന പ്രതീക്ഷ എവിടെ നിന്നോ അവർക്ക് തോന്നി. പക്ഷേ മിനിറ്റുകൾക്കകം പാർലമെന്റിനകത്തു നിന്നും ആ വാർത്ത പുറത്തേക്കും പതിയുകയാണ്. അടിയന്തര പ്രമേയങ്ങൾ കൂട്ടത്തോടെ തള്ളി. പിന്നീട് പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം നിർബന്ധിതരാകുന്നു. माननीय सदस्यगण, आपने बहुत महत्वपूर्ण प्रश्न लगाया है. किसानों के समर्थन मूल्य पर प्रश्न लगाया है. आप सदन में प्रश्न नहीं करना चाहते, तख्तियां लेकर आ रहे हैं. ये दादा नियमों की किताब लेकर खड़े हैं और नियमों की किताब आपने पढ़ रखी है. ये नियम की किताब, दादा नियम की किताब पढ़ाओ इनको. नियमों के तहत വാർത്തകളുടെ ഏതെങ്കിലും ഒരു വരികളിൽ മാത്രം തങ്ങളുടെ പ്രതിപക്ഷ ശബ്ദം ഉണ്ടായേക്കാം എന്ന് കുറഞ്ഞ പ്രതീക്ഷ മാത്രമുണ്ടായിരുന്നു പ്രതിപക്ഷത്തിനിടയിൽ. ആ പ്രതീക്ഷയിലാണ് പ്രതിപക്ഷ സമരം ഇന്ന് പാർലമെന്റിനകത്തും പുറത്തും കണ്ടത്. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിലും കാണാൻ പോകുന്നതും. വിലക്കയറ്റത്തിന്റെയും നാണയപ്പെരുപ്പത്തിന്റെയും പേരിലാണ് പ്രതിഷേധം. പ്രതിഷേധം ശക്തമാക്കിയതിനെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും നിർത്തിവെക്കുകയും ചെയ്തു. ഉച്ചയ്ക്ക് 2 മണിവരെയായിരുന്നു ആദ്യം നിർത്തിവെച്ചത്. ലോക്സഭയിൽ പ്ലക്കാർഡുകൾ ഉയർത്തിയാണ് പ്രതിപക്ഷ പ്രതിഷേധമെന്നതും ശ്രദ്ധേയമാണ്. 60 മുകളിൽ വാക്കുകൾ നിരോധിക്കപ്പെട്ട പ്ലക്കാർഡുകൾ ഉയർത്തിയുള്ള പ്രതിഷേധം നിരോധിക്കപ്പെട്ട ഒരു സഭയ്ക്കകത്തുള്ള പ്രതിഷേധമായിരുന്നു ഇത് എന്നതും ശ്രദ്ധേയം. വാക്കുകൾക്കും പ്രതിഷേധങ്ങൾക്കുമുള്ള വിലക്ക് ലംഘിച്ച പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തോടെ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുൻ ദിവസം പ്രക്ഷുബ്ധമായി തുടക്കം കുറിച്ചിരുന്നു. അവശ്യ സാധനങ്ങളുടെ ചരക്കുസേവന നികുതി കൂട്ടി ജനജീവിതം ദുസ്സഹമാക്കിയതിനെതിരെ ലോക്സഭയുടെയും രാജ്യസഭയുടെയും നടുത്തളത്തിൽ മുദ്രാവാക്യവുമായി ഇറങ്ങിയ പ്രതിപക്ഷം നടപടികൾ സ്തംഭിപ്പിക്കുകയായിരുന്നു. ഒടുവിൽ നടപടികളിലേക്ക് കടക്കാനാവാതെ ഇരുസഭകളും പിരിയുകയുമായിരുന്നു. ഇന്നും പ്രതിഷേധങ്ങൾ പ്രതിപക്ഷം തുടർന്നു. അവശ്യ സാധനങ്ങളുടെ GST കൂട്ടിയത് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ള പ്രതിപക്ഷ അംഗങ്ങൾ രാജ്യസഭയിലെ അടിയന്തര ചർച്ചയ്ക്ക് മുൻ ദിവസം നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്കും ജപ്പാൻ മുൻ പ്രധാനമന്ത്രി അടക്കം അന്തരിച്ചവർക്കുള്ള ആദരാഞ്ജലികൾക്കും ശേഷം അടിയന്തര ചർച്ച അനുവദിക്കാതെ സഭാ നടപടികളിലേക്ക് കടന്നതോടെ കോൺഗ്രസ് MPമാർ ഒന്നടങ്കം പ്രതിഷേധവുമായി നടുത്തളത്തിലിറങ്ങുകയായിരുന്നു. സഭാരേഖകൾ മേശപ്പുറത്ത് വയ്ക്കാൻ നായിഡു കേന്ദ്രമന്ത്രിമാരെ വിളിക്കുക കൂടി ചെയ്തതോടെ പ്രതിപക്ഷം മുദ്രാവാക്യ വിളികൾ തുടങ്ങി. മോദി ഷാഹി നഹി ചലേഗി, മോദി സർക്കാർ മുർദാബാദ് തുടങ്ങി അൺപാർലമെന്ററിയായി പ്രഖ്യാപിച്ച വാക്കുകൾ മാത്രം മുദ്രാവാക്യങ്ങളാക്കിയായിരുന്നു പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചത്. Way2nikah.com, the exclusive Muslim matrimonial site.